സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടിവരുമെന്ന് എൻഐഎ കോടതി. കേസ് ഡയറി ഹാജരാക്കണമെന്നും എഫ്ഐആറിൽ പറയുന്ന കുറ്റങ്ങൾക്ക് തെളിവ് ഹാജരാക്കണമെന്നും എൻഐഎ കോടതി. സ്വർണ്ണക്കടത്തിൽ ലാഭം ഉണ്ടാക്കിയവരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി പട്ടിക നൽകണമെന്നും കോടതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എൻഐഎ കോടതിയുടേത് നിർണായക നിർദ്ദേശമാണ്. കേസ് അന്വേഷണത്തെ ഏത് നിലയിലാണ് സ്വാധീനിക്കുക? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ലാഭം ഉണ്ടാക്കിയവരെയും കടത്തിൽ ബന്ധപ്പെട്ടവരുടെയും പട്ടിക നൽകണമെന്ന് പറയുന്നു. എഫ്ഐആറിൽ എൻഐഎ പറയുന്നത് പോലെ പ്രതികൾക്ക് എതിരെ ഈ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഹാജരാക്കണമെന്ന് കൂടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടി വരും എന്നും കോടതി അന്വേഷണ സംഘത്തോട് പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത് പറഞ്ഞത് ഉമേഷ്? ജോജറ്റ്, 7 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന വേളയിലാണ് അന്വേഷണ സംഘത്തിന് കൃത്യമായ മുന്നറിയിപ്പ് എന്ന നിലയിൽ കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഈ സ്വർണ്ണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ളവരുടെയും ലാഭമുണ്ടാക്കിയവരുടെയും പട്ടിക നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എൻഐഎ ഈ എഫ്ഐആറിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് അതിന് മതിയായ തെളിവ് നൽകാൻ അന്വേഷണ സംഘം തയ്യാറാവണം. അതായത് കേസ് ഡയറി തന്നെ, ഈ കേസിന്റെ ഡയറി തന്നെ, കേസ് ഡയറി തന്നെ നാളെ ഹാജരാക്കണമെന്നും എൻഐഎക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ കോടതി പറഞ്ഞ ഒരു മുന്നറിയിപ്പ് എന്നത് ഈ തെളിവുകൾ കൃത്യമായി ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടി വരും എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും കോടതി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇവർ ആരോപിക്കുന്നത് പോലെ ഭീകരവാദ പ്രവർത്തനത്തിന് അതിന് എന്താണ് തെളിവ് എന്ന തരത്തിലൊക്കെ എൻഐഎ കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് കോടതി ആവർത്തിക്കുന്നത്. ഈ എഫ്ഐആറിൽ ആരോപിക്കുന്നത് പോലുള്ള തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്ത് കുറ്റമാണ് ഈ ജാമ്യാപേക്ഷയുമായി വന്ന പ്രതികൾ ചെയ്തത് എന്നുള്ളതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രതികൾ അല്ലെങ്കിൽ കൂടിയും ഈ കേസിൽ പങ്കാളികളായ, അതായത് എൻഐഎ പ്രതി ചേർത്തിരിക്കുന്ന 7 പ്രതികൾ, അവരാണ് ഇത്തരത്തിൽ അവരുടെ ജാമ്യാപേക്ഷ, അവർക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ പറയുന്നത്, അവരുടെ വാദം എന്ന് പറയുന്നത്, തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പിന് ഉള്ള കേസ് മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. അതായത് കസ്റ്റംസ് കേസ് മാത്രമാണ് ഇതിൽ നിലനിൽക്കുകയുള്ളൂ. എൻഐഎ ചുമത്തുന്നത് പോലുള്ള UAPI പോലുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതികളുടെ വാദം. അത്തരത്തിലുള്ള വാദം കേട്ടുകൊണ്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇവർ ആരോപിക്കുന്നത് പോലെ ഇവർക്കെതിരെ എന്താണ് തെളിവ് എന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഹാജരാക്കണം, നാളെ തന്നെ കേസ് ഡയറി ഹാജരാക്കണം. ഈ സ്വർണ്ണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ളവരുടെയും ലാഭമുണ്ടാക്കിയവരുടെയും എല്ലാം പട്ടിക ഉടൻ തന്നെ നൽകണം എന്നൊക്കെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നാളെ എൻഐഎ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ കാര്യങ്ങളെ എങ്ങനെ കാണണം? ഈ കേസ് കൂടുതൽ ലഘുവാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? എൻഐഎ കേസ് ഏറ്റെടുത്തത് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഭീകര പ്രവർത്തനമുണ്ട്, വിധ്വംസക പ്രവർത്തനമുണ്ട് എന്ന പേരിൽ UAPI ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. പ്രതികൾ ഇപ്പോൾ പറയുന്നു കസ്റ്റംസിൻ്റെ കേസ് മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ കേസ് ലഘൂകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണോ? അതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയങ്ങൾ കൂടി കാണേണ്ട സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിൽ നിലവിലുണ്ടോ? ജോജറ്റ്, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ സ്വപ്ന സുരേഷിന് ഇത്തരത്തിൽ ഈ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും ഇതേ വാദങ്ങൾ ഉയർന്നു വന്നെങ്കിലും അന്ന് സ്വപ്ന സുരേഷിന് കോടതിക്ക് ജാമ്യം നൽകാൻ കഴിഞ്ഞില്ല. കാരണം പ്രധാനപ്പെട്ട പ്രതിയാണ്, കേസിന്റെ കൂടുതൽ മെറിറ്റിലേക്ക് അന്ന് കോടതി കടക്കുകയുണ്ടായില്ല. പക്ഷേ ഈ എൻഐഎ അവരുടെ ഈ ചാർജ് ഷീറ്റിൽ അല്ലെങ്കിൽ ഈ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന ഈ കുറ്റങ്ങൾ എല്ലാ പ്രതികൾക്കും ബാധകമാകും എന്ന തരത്തിൽ വലിയ വാദമുഖങ്ങളൊക്കെയാണ് എൻഐഎ മുന്നോട്ട് വെച്ചത്. അങ്ങനെ എല്ലാ പ്രതികൾക്കും എതിരെ നിലനിൽക്കുമോ എന്നുള്ളത് തന്നെയാണ് കോടതി ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പണം കൊണ്ടുപോയി ഈ സ്വർണ്ണക്കടത്ത് നടത്തി അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം നേരെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കാണ് കൊടുക്കുന്നത്, അതിൽ പങ്കാളികളാണ് ഈ പ്രതികൾ എല്ലാവരും എന്ന് എൻഐഎ ആവർത്തിച്ച് പറയുന്നതല്ലാതെ ഓരോ പ്രതികൾക്കും എതിരെ എന്താണ് തെളിവ് എന്നത് കോടതിയിൽ സമർപ്പിക്കേണ്ട ബാധ്യത എൻഐഎക്കുണ്ട്. അത് നിലവിൽ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി കോടതിയുടെ ഈ നിരീക്ഷണത്തെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിൽ എത്തിയിട്ടില്ല, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. ഇനിയും ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ അവർക്ക് അനുകൂലമാവുന്ന രീതിയിൽ പരിഗണിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ പ്രതികൾക്കാണെങ്കിൽ ഭാവിയിൽ ഈ കേസിലെ മറ്റ് പ്രതികൾക്ക് കൂടി ഇത് ബാധകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും. ആ നിലയിൽ വളരെ ഗൗരവമായി തന്നെ എൻഐഎക്ക് ഈ വിമർശനങ്ങളെ കാണേണ്ടി വരും. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ നാളെ എൻഐഎ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത്
വലിയ നിർണായകമാവുകയാണ്. ഈ അന്വേഷണത്തെ വിമർശിക്കുന്ന രീതിയിലായിരുന്നു കോടതിയുടെ നിലപാടുകൾ. അതായത് കേസ് ഈ സ്വർണം കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ NIA കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് പറഞ്ഞതാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് ഏറ്റെടുക്കുന്നത്. 2 മാസം അന്വേഷണം നടത്തി ആദ്യ ദിവസങ്ങളിൽ പ്രതികളെ പിടിച്ചിരുന്നു. അതിനുശേഷം അന്വേഷണത്തിന് ഒരു പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യമാണ്. ഫൈസൽ ഫരീദ് എന്ന സ്വർണം അയച്ചു എന്ന് കരുതുന്ന ആളെ പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് പ്രതികൾക്കെതിരെ FIR ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് തെളിവ് ഹാജരാക്കണം എന്ന ആവശ്യം വരുന്നത്. ജോജറ്റ്, ഇപ്പോൾ ഈ കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെ പരോക്ഷമായ ഒരു വിമർശനമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ട്, അവർക്കാണ് ഈ പണം നൽകുന്നത് എന്ന് അത്തരത്തിൽ പറഞ്ഞപ്പോൾ പിന്നീട് പറയുന്നത് NIA പറയുന്നത് അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് കണ്ടു. അതായത് സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന നിലയിലേക്കാണ് NIA പിന്നീട് എത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ പ്രതികൾക്കും ബാധകമാകുമോ എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് NIA കേസ് അന്വേഷണം പോകുന്നത്, അത് ശരിയായ രീതിയിലാണോ എന്നത് പുനർചിന്തിക്കണം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കോടതിയുടെ വിമർശനങ്ങളെയും ആ നിലയിൽ തന്നെ കാണേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ NIA നാളെ നൽകാൻ പോകുന്ന ഈ കേസ് ഡയറി അതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും കോടതിയുടെ തുടർന്നുള്ള നീക്കങ്ങൾ. യെസ്, കാര്യങ്ങൾ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് NIA കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കണം എന്നുകൂടി കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.